ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓർഗാനിക് ചാപ്റ്റർ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ ആരെയ്ൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹാലോ ആണ് നമ്മൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹാലോ ആൽക്കൈനിൽ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഉണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ നമ്മൾക്കും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് മൂന്നായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഓരോ ഇതായിട്ട് നമുക്ക് നോക്കാം പ്രിപ്പറേഷനും അല്ലെങ്കിൽ എന്താണ് ഹാലോ ആൽക്കൈൻ അതിൻ്റെ പ്രിപ്പറേഷൻ മീൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മളൊരു ഇൻട്രഡക്ഷനിലോട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണൊരു ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ എന്താണ് ഹാലോ അലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു നോർമലി നമുക്കറിയാം ഒരു ആൽക്കൈൻ ഉണ്ടാവും ഈ ആൽക്കൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ ആണ് ഏതെന്ന് പറയുന്നത് ആൽക്കൈൻ അപ്പോൾ ഈ സാച്ചുറേറ്റഡ് ആയ ആൾക്കേൺ അല്ലെങ്കിൽ ഒരു അലിഫാറ്റിക് ഹൈഡ്രോകാർബണിൽ നമ്മൾ എന്ത് ചെയ്യും വൺ ഓർ മോർ ഹൈഡ്രണായിട്ട് നമ്മൾ എന്ത് ചെയ്യും റീപ്ലേസ് ചെയ്യും അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും വേറൊരു ഫംഗ്ഷൻ ഗ്രൂപ്പായ ഹാലജന നമ്മൾ എന്തു ചെയ്യും കൊണ്ട് അറ്റാച്ച് ചെയ്യും അതായത് നമ്മൾ എന്ത് ചെയ്യുക ഹൈഡ്രജനെ നമ്മൾ ആരോ വെച്ച് ഡിസ്പ്ലേസ് ചെയ്യും ഈ ഇരിക്കുന്ന ഹാലജൻ വെച്ച് ഡിസ്പ്ലേസ് ചെയ്യും അപ്പോൾ ഹാലജന് നമ്മൾ നോക്കുന്ന ആരൊക്കെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലോറിൻ ഉണ്ടാകാം ബ്രോമിനുണ്ടാകാം മൈഡിനൻ ഉണ്ടാകാം ഇങ്ങനെ ഒരു അലിഫാറ്റിക് ഹൈഡ്രോ കാർബണിൽ ഹാലജൻ വരുമ്പോൾ ആ കോമ്പൗണ്ട് ആരായിട്ട് മാറും നമ്മൾ ചെയ്യുന്ന ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ആരായിട്ട് മാറും ആൽക്കൈൻ അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻ എന്നവിടെ പറയാം ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന പറയുമ്പോഴത്തേക്ക് ഒരു ഹാലോ അരൈൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ആരോമാറ്റിക് ഹൈഡ്രോ ഉണ്ട് ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോഴും നമ്മൾ സപ്പോസ് ഒരു ബെൻസീൻ എടുത്തു ഇപ്പം ഇതൊരു ആരോമാറ്റിക് ആണ് ഇവിടെ എല്ലാം എന്തുണ്ട് ഓരോരോ ഹൈഡ്രജൻ വീതമാണുള്ളത് ഇതിൽ ആ ഹൈഡ്രജന് നമ്മൾ റീപ്ലേസ് പകരം നമ്മൾ അവിടെ എന്ത് വരും ഒരു ഹാലജൻ ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ എടുക്കുന്ന ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആരായിട്ട് മാറി ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് അരയൻ അല്ലെങ്കിൽ ഹാലോ അരയനായിട്ട് മാറും ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യ കാര്യങ്ങളാണ് എന്താണ് ഹാലോ ആൽക്കേന എന്താണ് ഹാലോ അരയൻ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാവുന്നത് എന്താണ് എന്താണ് ഈ എടുക്കുന്ന ഹാലോ ആൽക്കൈൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ ആലൈൻസ് ആർ യൂസ്ഡ് ആസ് എ സോൾവൻ്റ് ഫോർ എന്ന് പറയുന്നത് നോൺ പോളാർ കോമ്പൗണ്ട്സ് അപ്പം നമ്മൾ ഈ എടുക്കുന്ന അലിഫാറ്റിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ സോറി ഹാലോ ആൽക്കൈൻ അല്ലെങ്കിൽ ഹാലോ ആൻറ്റൈൻസ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും ഒരു സോൾവൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും എന്ത് എവിടെ റിലേറ്റീവിൽ നോൺ പോളാർ കോമ്പൗണ്ട്സ് ആൻഡ് കൊമേഴ്സ്യലി ഇമ്പോർട്ടൻറ്റ് അസേതാണ് ഡ്രൈ ക്ലീനിങ് ഏജൻറ്റ് ഇതുപോലെ നമുക്ക് എന്തുമായിട്ട് ഉപയോഗിക്കാം ഡ്രൈ ക്ലീനിങ് ഏജൻ്റായിട്ടോ റെഫ്രിജറായിട്ടോ അല്ലെങ്കിൽ പ്രൊപ്പലൻ്റായിട്ടോ ഡ്രഗ്സോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കും ഇങ്ങനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഹൈഡ്രോ കാർബണിൻ്റെ യൂസസ് അവിടെ നമ്മൾ വരുന്നത് ഇതാക്കുന്ന നമ്മൾ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളത് ഹാലോ ഹാലോ ആൽക്കൻ്റെ ഹാലോ അലൈൻസിൻ്റെ യൂസ് ഇനി ഇവിടെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പ്രിപ്പറേഷനിൽ നമ്മൾ പോകുന്നില്ല നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യം നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പം നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏതാണ് ഹാലോ ആൾക്കൈന്ന് നമ്മൾ നോക്കുവാണ് അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് മോണോ ഹാലജൻ ഡെറിവേറ്റീവ് ആണ് അപ്പം മോണോ ഹാലജൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൽ എത്ര ഹാലജനേ ഉള്ളൂ ഒരു ഹാലജനേ ഉള്ളൂ എങ്കിൽ അത് ആരായിട്ട് വരും മോണോ മോണോ മീൻസ് ഒന്ന് അപ്പോൾ ഒരു ഹാലജൻ ഡെറിവേറ്റീവായിട്ട് വരും എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർ ചെയ്യുന്നതാണ് മീതൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ ഈദയിൽ ബ്രോമൈഡോ ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ കാരണം ഈ മീതൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താ ഉള്ളത് സി എച്ച് ത്രീ സി എൽ ഒരൊറ്റ ഹാലജൻ ഗ്രൂപ്പേ ഉള്ളൂ ഇതാണ് ഏത് മോണോ ഹാലജൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് പോളി ഹാലജൻ നമുക്ക് നോക്കാം അപ്പം പോളി ഹാലജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കൺസർ ചെയ്യുമ്പോഴത്തേക്ക് മെൻ എന്താണ് മോർ ദാൻ വൺ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ഏതാണ് ആൽക്കൈൻസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഏതുമായി കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റം അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പം ഒരു ഈതെയിൻ മോളിക്കുളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അപ്പം ഈതേൻ ആകുമ്പോഴത്തേക്ക് എന്തുവാ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ രണ്ട് ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും സിക്സ് ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇരിക്കുന്ന സിക്സ് ഹൈഡ്രജനിൽ രണ്ട് പേര് നമ്മൾ എന്ത് ചെയ്യും പകരം ചിലപ്പോൾ മാറ്റാം അല്ലെങ്കിൽ ഒരു എടുക്കുന്ന മോളിക്കൂളിൽ ഇപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള കോമ്പൗണ്ട് എടുക്കാം അപ്പം നമ്മൾ എടുക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്ക് സി എച്ച് ഫോർ നമുക്കെടുക്കാം അപ്പോൾ സി എച്ച് ഫോർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നാല് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഇതിൽ ഇതിലെ ഹൈഡ്രജനും ഈ ബോണിലെ ഹൈഡ്രൻ നമ്മൾ പകരം സബ്സ്റ്റി നമ്മൾ എന്ത് ചെയ്യും പകരം ഹാലജന കൊണ്ടുവന്നു അപ്പോൾ എത്ര ഹാലജന അവിടെ രണ്ട് ഹാലജൻ അപ്പം ഇവിടെ നമുക്ക് പോളി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ഒരു ഏതാണ് അലീഫാറ്റിക്കില് എന്താണ് ടു ഓർ മോർ ഹൈഡ്രൻ ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്പ്ലേസ് ചെയ്യും മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യും ഹാലജൻ അത്രയും നമ്പർ നമ്മൾ എന്ത് ചെയ്യും ഹാലജനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റാച്ച് ചെയ്യും അപ്പം രണ്ടിൽ കൂടുതൽ ഹാലജന വരുമ്പോഴത്തേക്ക് അതാരായിട്ട് മാറി നമ്മൾ എടുക്കുന്ന പോളി ഹാലജൻ ഡെറിവേറ്റീവ് ആയിട്ട് വരും എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സി എച്ച് ടു സി എൽ ടു ഉണ്ട് സി എച്ച് സി എൽ ത്രീ ഉണ്ട് സി സി എൽ ഫോർ അപ്പം ഇതാണ് ഏത് ഡൈഹാലജൻ ട്രൈ ഹാലജൻ ടെട്രാ ഹാലജൻ അപ്പം ഡൈഹാലജൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ഡൈഹാലജനിൽ എത്രയായിരിക്കും രണ്ട് ഹാലജൻ ട്രൈ ആകുമ്പോഴത്തേക്കും മൂന്ന് ടെട്ടാകുമ്പോഴത്തേക്ക് നാല് ഇതാണ് നമ്മൾ എടുക്കുന്നത് പോളി ഹാലജൻ ഇനി നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഒരു ആൽക്കൈൽ ഹാലൈഡ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഹാലൈൽ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ കൺസർ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അതിൻ്റെ ജേണൽ ഫോമിൽ നമ്മൾ നോക്കി വയ്ക്കണം എന്തുവാ സി എൻ എച്ച് ടു എൻ പ്ലസ് എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് വൺ എക്സ് നമ്മൾ ആൾക്കേൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫോമിൽ എന്തുവാണ് സി എൻ എച്ച് ടി എൻ പ്ലസ് ടു ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫോമിൽ എന്തായിട്ട് മാറി സി എൻ എച്ച് ടു എൻ പ്ലസ് വൺ എക്സ് അപ്പം ഇതാണ് ജോയിനൽ ഫോമിലായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ആർ എന്ന് പറയുമ്പോൾ എന്തു വരെയും ഗ്രൂപ്പ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലേറ്റ് അപ്പം ആൾക്കെയിൽ എന്തുവാണാലസ് ഫർദർ ക്ലാസിഫൈ ഉണ്ടോ നമ്മൾ എന്തുവാണ് പഴയതായിട്ട് വീണ്ടും നമ്മൾ എന്തു ചെയ്യും ഈ എടുക്കുന്ന ഹാലോ ആൾക്കേണ്ട നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സിഫൈ ചെയ്യും അപ്പം ഇതാണ് നമ്മളെടുക്കുന്നൊരു ആൽക്കെയിൻ്റെ കേസിൽ ഇനി അടുത്ത് നമുക്ക് നോക്കാം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും ഉണ്ട് പിന്നെ ഏതാണ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് പിന്നെ പറയുമ്പോഴത്തേക്ക് ടെറഷ്ടറി ആൽക്കൈൽ ഹാലൈഡ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ കണ്ടു ആൽക്കൈൽ ഹാലൈഡ് കണ്ടു ഈ എടുക്കുന്ന ആൽക്കൈൽ ഹാലിൽ നമ്മളെന്തേലും വീണ്ടും ക്ലാസിഫൈ ചെയ്യും എന്തുവാണ് ആ കാർബണിൽ ഏത് കാർബണിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മൾ നമ്മളെന്തേലും വീണ്ടും ഈ എടുക്കുന്ന ആൾക്കൈല ഹാലൈഡ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും അതിൽ ഒന്നാമത്താണ് നമ്മൾ കൺസ്ട്രീ ചെയ്യുന്ന ഏതെന്ന് പറയുന്ന പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അപ്പോൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഹാലജൻ ആറ്റം അപ്പം നമ്മൾ എടുക്കുന്ന ആൾക്കെൽ ഹാലൈഡിൽ ഹാലജനെന്ന് പറയുമ്പോഴത്തേക്ക് ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത് പ്രൈമറി കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുവാ ഇന്നെ പ്രൈമറി ഹാലോ ആൽക്കൈൻ ദ കാർബൺ വിച്ച് ക്യാരി ദ ഹാലജൻ ആറ്റം ഈസ് ഓൺലി അറ്റാച്ച് ചെയ്യുന്ന വൺ അതർ ആൽക്കൈൽ ഗ്രൂപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്താണ് ബ്രോമോ ഇതേ നമ്മൾ നോക്കും അപ്പം ഈ ഇരിക്കുന്ന ബ്രോമിന് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇതാണ് ഈ കാർബൺ എന്ന് പറയുന്നത് ഏതിലാണ് ഒരു സി എസ് ടി ഗ്രൂപ്പിലാണ് എന്തു ചെയ്യുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന മോളിക്കൂളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് പ്രൈമറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാലോജൻ ആറ്റമീസ് എന്താണ് അറ്റാച്ച് അറ്റാച്ച് ചെയ്തു പ്രൈമറി കാർബൺ ഇനി നമുക്ക് സെക്കൻഡറി നമുക്ക് നോക്കാം സെക്കൻഡറി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ഇടുക്കി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തോ എത്ര ആൾക്കെൽ ഗ്രൂപ്പ് ഉണ്ടാകും രണ്ട് ആൾക്കെയിൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അത് ആരായിട്ട് മാറും സെക്കൻഡറി ആൾക്കെയിൽ ഹാലൈഡ് ആയിട്ട് വരും ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് സെക്കൻഡറി ഇനി ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ഏത് കാർബണിലാണോ ഇരിക്കുന്നത് അതിന് ചുറ്റും എത്ര ആൽക്കയിൽ ഗ്രൂപ്പ് ഉണ്ടാവും മൂന്ന് ആൽക്കയിൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അത് ആരായിട്ട് മാറും ടെറിഷറി ആയിട്ട് മാറി അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏത് പ്രൈമറി സെക്കൻഡറി പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ടെറിഷറി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം പ്രിപ്പറേഷനായിട്ട് നമുക്ക് നോക്കാം എന്തുവാണോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലയുടെ എന്നുള്ളത് അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജനേഷൻ ഓഫ് എന്തോ എന്തുമാണ് ആൽക്കൈനാണ് അപ്പോൾ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഒരു ഹാലജൻ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ന പ്രസൻസ് ഓഫ് ഏതാണ് ഡിഫ്യൂസ്ഡ് സൺലൈറ്റ് ഓർ യു വി ലൈറ്റ് ഓർ ഹൈ ടെമ്പറേച്ചർ ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം എൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മളെന്ത് ചെയ്യും നമ്മൾ സപ്പോസ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിന്നൊരു സി എച്ച് ഉണ്ട് അവിടെ നമ്മൾ ആരുമായിട്ട് റീ ആയിട്ടും ക്ലോറിനുമായിട്ട് റീ ആയിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എച്ച് ന്യൂ അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറി സി എച്ച് ത്രീ സി എൽ പ്ലസ് ആരായിട്ടും മാറും എച്ച് സി എൽ ആയിട്ട് മാറും ഇതാണ് നമ്മളെടുക്കുന്ന ഏത് ഈ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാൽക്കൽ ഹാലഡ് ഫ്രം ഏതാണ് ഹാലജനേഷൻ ഇതാണ് അതിൻ്റെ മെക്കാനിസംന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മിനിസ് പഠിച്ചാണ് ഏതൊക്കെയുണ്ട് പ്രൊപ്പ പ്രൊപ്പഗേഷൻ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ടെർമിനേഷൻ ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ മെൻ എല്ലാം നമ്മൾ പഠിച്ചതാണ് ഇതാണ് നമ്മൾ കൺസ്ട്രർ ചെയ്യുന്ന ഏതെന്ന് പറയുന്ന പ്രിപ്രേഷനിൽ ഒന്നാമത്തത് എന്താണ് ഹാലജനേഷൻ ഓഫ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ജർണൽ ലൊക്കേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ് ഇത് ആർ എച്ച് എന്ന് പറയുന്നത് അതായത് സി എച്ച് ത്രീ എച്ച് അങ്ങനെ നമുക്ക് നോക്കാം ആ സി എസ് ട്രീ എച്ചിൽ നമ്മൾ എന്തു ചെയ്യുക ഒരു ഹാലജൻ ക്ലോറിനാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് സൺലൈറ്റിൽ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സൺലൈറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഇതിൽ ഒരു ക്ലോറിൻ ഈ എടുക്കുന്ന ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ആര് പോവും ബൈ പ്രോഡക്റ്റായിട്ട് ഹെച്ച് സി എൽ പോയി ഇനി അവിടെ ആരേ ഉള്ളൂ ആ ഹൈഡ്രജനിൽ പകരം ആർ സി എൽ ബോണ്ടവിടെ ഫോം ചെയ്യും ഇങ്ങനെ നമുക്ക് എന്തു ചെയ്യാം ഒരു ആൽക്കലി ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻ നമുക്ക് അവിടെ എന്തു ചെയ്യാം പ്രിപ്പയർ ചെയ്യാനായിട്ട് അവിടെ പറ്റും ഇതാണ് നമ്മൾ എടുക്കുന്ന ഹാലജനേഷൻ്റെ കണ്ടിനേഷൻ വരുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൾക്കെയിൽ ബ്രോ ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ക്ലോറിൻ ആയിരുന്നു ഇനി നമ്മൾ നോക്കുന്ന ഏതാണ് ബ്രോമിൻ അപ്പം ഇവിടെ ആൾക്കെയിൽ ബ്രോമൈഡ് ആർ ഫോം ഡു പെൻഡ് ആൾക്കെ ആർ ഹീറ്റഡ് വിത്ത് ഏതാണ് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആരാണ് അൺഹൈഡ്രസ് അലൂമിനിയം പ്രൈബ്രോമൈഡ് അപ്പം ഈ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാഡ്ലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ആരുടെ പ്രസൻസ് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ട്രൈ ബ്രോമേൺ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്ന സി എച്ച് ത്രീ എച്ച് അതായത് സി എച്ച് ഫോർ തന്നെയാണ് ആ സി എച്ച് ബി ആറിന് നമ്മൾ ആരുമായിട്ട് എൻ ബി ആർ ടു ആയിട്ട് റിയാക്ട് ചെയ്യും പക്ഷേ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ആ പ്രസൻസിൽ എ എൽ ബി ആർ ത്രീ അൺഹൈഡ്രസ് എ എൽ ബി ആർ ത്രീ അപ്പം ഇവിടെ എന്ത് ചെയ്യും ഈ ഇരിക്കുന്ന ഹൈഡ്രജനും ഈ ബ്രോമിനും കമ്പൈൻ ചെയ്ത് ആരെ പോയി എച്ച് ബി ആർ എലിമിനേറ്റ് ചെയ്ത് പോയി ഇനിപ്പോ അവിടെ ഉള്ളൂ നമ്മുടെ ഈ സി എച്ച് ത്രീയും ഈ ബി ആറും കൂടെ കമ്പെയ്ൻ ചെയ്യുന്ന ആയിട്ട് മാറി സി എസ് ട്രി ബി ആർ എന്ന് പറഞ്ഞാൽ ബ്രോമോ ഇതേന അവിടെ ഫോം ചെയ്യും ഓക്കെ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ആൽക്കൈൽ ഐഡൈഡ് ആർ ഫോംഡ് വെൻ ഏതാണ് ആൽക്കൈൻസ് ആർ ട്രീറ്റഡ് വിത്ത് ഐഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ലൈക്ക് എച്ച് ഐ ഒ ത്രീ എച്ച് ജി ഒ എച്ച് എൻ ഒ ത്രീ അപ്പം ഓരോ റിയാക്ഷനിലും വരുന്ന പ്രസൻസ് അല്ലെങ്കിൽ അവിടെ വരുന്ന സപ്പോർട്ടിങ് വരുന്ന ആൾക്കാർ വ്യത്യാസമുണ്ട് ആദ്യം ക്ലോറിനേഷൻ മീൻസ് ക്ലോറിൻ വന്നപ്പോൾ ആരുമാണ് സൺലൈറ്റ് മതി പക്ഷേ ബ്രോമിൻ വന്നപ്പോഴത്തേക്ക് അവിടെ ആര് വന്നു അൺഹൈഡ്രസ് എ എൽ ബി ആർ ത്രീ പക്ഷേ ഐഡിൻ ആയുമ്പോഴത്തേക്ക് ആരായിട്ട് മാറി എച്ച് ഐ ഒ ത്രീ ആയിട്ട് മാറി എച്ച് ജിഒ വേണം അല്ലെങ്കിൽ എച്ച് എൻ ഒ ത്രീ ഈ എടുക്കുന്ന ഏതെങ്കിലും എന്ത് വേണം ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് അവിടെ വേണം അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത റിയാക്ഷൻ എഴുതി ഒരു ഈ തെയിനുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും ഐഡിനേഷനാണ് പക്ഷേ ഇവിടെ നമ്മൾ ഏതെങ്കിലും പ്രസൻസ് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യും എച്ച് ഐ ഒ ത്രീയോ എച്ച് ടൂ എച്ച് എൻ ഒ ത്രീയോ എടുക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ തായിൽ ഹൈഡ്രൈഡ് അവിടെ ഫോം ചെയ്യും ബൈ പ്രോഡക്റ്റ് ആരായിരിക്കും പ്ലസ് ടു അവിടെ ഫോം ചെയ്യും ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ജോണറൽ മെത്തേഡിൽ നമ്മൾ കാണുന്ന പ്രിപ്പറേഷൻ ഓഫ് ആർ എന്ന് പറയുന്ന ഹാലോ ആൽക്കെയിൻ ഇനി നമുക്ക് നോക്കാം റിയാക്ഷൻ ഓഫ് ഏതാണ് ഇത് നോക്കേണ്ട പോയിൻ്റ് റിയാക്ഷൻ ഓഫ് ഏതാണ് ആൽക്കെയിൻ വിത്ത് ഫ്ലൂറിനീസ് എക്സ്പ്ലോസി ആൻഡ് ദ പ്രോഡക്റ്റ് ഫോം എന്താണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അപ്പം ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഹാലജനില് ഫസ്റ്റ് ആണ് ഫ്ലൂറിൻ ഇവിടെ നമ്മൾ ഫ്ലൂറിൻ പ്രിപ്പയർ ചെയ്തില്ല കാരണം ഇതിൽ ഈ എടുക്കുന്ന ഫ്ലൂറിനുമായിട്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് എക്സ്പ്ലോസീവാണ് അതിൻ്റെ കൂടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്താണ് ഹൈഡ്രോ ആസിഡ് അവൻ എന്താണ് ഒരു പോയിസണസ് ആണ് ആൻഡ് കൊറോസീവ് ആണ് അപ്പോൾ ഇത് കാരണം ആൽക്കെൽ ഫ്ലൂറൈഡ്സ് എന്തുവാണ് ആർ നോട്ട് പ്രിപ്പയർഡ് ഹാലജനേഷൻ ഓഫ് ആൽക്കൈൻ അപ്പം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഹാലജനേഷൻ വഴിയായിട്ട് ഫ്ലൂറോ ആൽക്കൈൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആൽക്കൽ ഫ്ലൂറൈഡ് ഫ്ലൂറൈഡ് നമ്മൾ എന്ത് ചെയ്യത്തില്ല പ്രിപ്പയർ അവിടെ ചെയ്യത്തില്ല അപ്പം നമ്മൾ ഹാലജനേഷൻ വഴിയിട്ട് നമ്മൾ ഏതൊക്കെ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ ക്ലോറിന് ബ്രോമിന് ഐഡിൻ എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഫ്ലൂറിൻ പ്രിപ്പയർ ചെയ്യാത്തത് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആൽക്കൈൽ ഫ്ലൂറിൻ പ്രിപ്പറേഷനിൽ ഏതാണ് ഹാലജനേഷൻ വരാത്ത റീസൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്പോസീവ് ആണ് ബൈ പ്രോഡക്റ്റ് വരുന്നത് ഏതാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് അതുപോലെ കോമ്പൗണ്ട് കിട്ടുന്ന ഏതാണ് പോയിസണസും കൊറോസീവു ആണ് ഇത് കാരണം നമ്മൾ എന്ത് ചെയ്യത്തില്ല ഫ്ലൂറിനേഷൻ നടത്തത്തില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം പ്രിപ്പറേഷൻ ഓഫ് ഏതാണ് ആൽക്കൈൽ ഹാലൈഡ് ബൈ അഡീഷൻ ഓഫ് ഏതാണ് ഹൈഡ്രജൻ ടു ഏതാണ് ആൽക്കീൻ അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അഡീഷൻ ഓഫ് ഏതാണ് ഹൈ എന്തുവാണ് ഹൈഡ്രജൻ ടു ആൽക്കീൻ ഇവിടെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നുണ്ട് ആ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എന്ത് ചെയ്യും ആരുമായിട്ട് റിയാക്റ്റ് ചെയ്യും ഒരു ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യാം അതായത് നമ്മൾ എടുക്കുന്ന ഏതായിരിക്കും എച്ച് എക്സുമായിട്ട് നമ്മൾ ഇന്ന് റിയാക്റ്റ് ചെയ്യും അപ്പം ഈ എടുക്കുന്ന എച്ച് എക്സ് ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യും ഒരു ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കിട്ടുന്ന കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഏത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ആൽക്കീനുമായിട്ട് റിയാക്ട് അവിടെ ചെയ്യും അപ്പോൾ നമുക്കറിയാം ഒരു ആൽക്കീനോ നമ്മളത് ഏതാണ് ഡബിൾ ബോണ്ടാണ് അപ്പോൾ അത് ഏതായിട്ട് മാറും ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായിട്ട് മാറും ഇതിൽ നമുക്ക് നോക്കാം ഫസ്റ്റ് വിത്ത് സിമടട്രിക് എന്തുവാണ് ആൽക്കീൻ അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഏതുവാണ് ഈതീൻ എടുക്കുവാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന മോളിക്കുള്ള എല്ലാം ഏതാണ് ഈ അപ്പം ഈ ഈ നമ്മൾ എന്തുവാ എച്ച് സി എൽ ആയിഡേം എച്ച് ബി ആർ ആയിടെയും എച്ച് ഐ ആയിടെയും അപ്പോഴത്തേക്കെല്ലാം എന്ത് ചെയ്യും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പകരം എന്ത് ഫോം ചെയ്യും സി എച്ച് ത്രീ സി എച്ച് ടു സി എൽ ക്ലോറോ ഈ തേയ്ൻ ബ്രോമോ ഈ അതുപോലെ നമുക്ക് എന്ത് ഫോം ചെയ്യും അയഡോ ഈ അവിടെ ഫോം ചെയ്യും ഏതിൻ്റെ കേസാണ് ഒരു സിമെട്രിക്കൽ ആൽക്കീൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ഏതാണ് ഈ തേയ്ൻ എന്നാണ് ഈ തേൻ എന്താണ് ഈ തീൻ എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങളതൊന്ന് ഓർമ്മിച്ചോണം ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിത്ത് അൺസിമെട്രിക്കൽ ആൽക്കീൻ അപ്പോൾ നമ്മളിവിടെ അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സി എച്ച് ത്രീ അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത് സി എസ് ടി സി സി എസ് ടി ഡബിൾ ബോണ്ട് എന്തുവാണ് സി എച്ച് ടു അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ് ഇവിടെയാണ് നമ്മൾ ആരെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു എച്ച് എക്സ് എച്ച് ബി ആർ നമ്മളവിടെ ആഡ് ചെയ്യും അപ്പം എച്ച് ബി ആർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് റിയാക്ഷൻ നമുക്ക് നോക്കാം കമ്പയർ ചെയ്ത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് പ്രസൻസ് ഓഫ് ഏതാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ മറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ആപ്സൻസ് ഓഫ് കാറ്റിലിസ്റ്റ് ഇവിടെ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് അപ്പം ഒരു റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് പ്രസൻസ് ഓഫ് പെറോക്സൈഡും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് ആപ്സൻസ് ഓഫ് പെറോക്സൈഡ് അപ്പോൾ നമ്മൾ റിയാക്ഷൻ ആദ്യം നമ്മൾ ആപ്സൻസ് ഓഫ് ക്യാർലിസ്റ്റ് അല്ലെങ്കിൽ നോ പെറോക്സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന സി ഡബിൾ ബോണ്ട് സി എച്ച് ടു ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എച്ച് ബി ആർ അവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്യാർലിസ്റ്റൊന്നും ഇല്ലാത്തത് കാരണം ഈ നെഗറ്റീവ് പാർട്ടെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന നെഗറ്റീവ് പാർട്ട് നമ്മൾ ചെയ്യുന്ന കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഏതിലാണോ ഹൈഡ്രജൻ ആറ്റം എന്ത് കുറവ് ആ കുറവുള്ള കാർബണിലോട്ടായിരിക്കും ആര് പോകുന്നത് നമ്മുടെ ഹാലജൻ അപ്പം കിട്ടുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതായാലും വൺ ബ്യൂട്ടൈൽ ബ്രോമൈൻ ഇതാണ് ഒരു ആബ്സെൻസ് ഓഫ് കാൽഷ്യൽ അല്ലെങ്കിൽ പെറോക്സൈഡ് ഇല്ലായെങ്കിൽ എന്ത് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ പഠിച്ച റൂൾ ആണേത് മാർക്കോണിക് റൂൾ ഓഫ് അഡീഷൻ അപ്പം നമ്മൾ മാർക്കോണിക് റൂൾ ഓഫ് അഡീഷൻ നമ്മൾ നോക്കുന്നത് എവിടെയായിരിക്കും ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ നമ്മൾ ആരെ ആഡ് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് നമ്മൾ ആഡ് ചെയ്യുന്ന ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് എച്ച് ബി ആർ ആണ് അപ്പം നമ്മളിവിടെ നോക്കുന്ന റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ എടുക്കുന്നത് മാർക്കോണിക് റൂൾ ഓഫ് അഡീഷൻ സെക്കൻഡ് റിയാക്ഷൻ നമുക്ക് നോക്കാം ഈ സെയിം എടുക്കുന്ന ഏതാണ് ആൽക്കീൻ എച്ച് ബി ആർ ആഡ് ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ പ്രസൻസ് ഓഫ് ഏതാണ് പെറോക്സൈഡ് അപ്പം ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് ഏതുണ്ടോ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ കാലിസ്റ്റു വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ആർ ആഡ് ചെയ്യുന്നത് എച്ച് ബി ആർ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബി ആർ എന്ന് പറയുന്ന നെഗറ്റീവ് പാർട്ട് ഏതേം ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഏതിനാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടെ പോകും അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും ഐസോബ്യൂട്ടൽ ബ്രോമൈഡ് അവിടെ ഫോം ചെയ്യും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രസൻസ് ഓഫ് കാഡ്ലിസ്റ്റിന് അല്ലെങ്കിൽ പെറോക്സൈഡിൻ്റെ പ്രസൻസ് കാരണം നെഗറ്റീവ് പാർട്ട് ഓഫ് ഏതാണ് അരണ്ടം എങ്ങോട്ട് പോകും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡിൽ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളതിൽ പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന റൂളാണ് കൺസൈൻ റൂൾ ആണ് ഏതെന്ന് പറയുന്നത് ആൻറ്റി മാർക്കോണി റൂൾ ഓഫ് അറ്റീഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലൂടെ നോക്കാം എന്തുകൊണ്ടും നമ്മൾ എച്ച് ബി ആർ എടുത്തു എന്തുകൊണ്ടാണ് നമ്മൾ എച്ച് ഐ എടുക്കുന്നില്ല കാരണം എച്ച് സി എൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സ്ട്രോങ് ആണ് അപ്പോൾ നമ്മൾ ആ ബോണ്ട് പൊട്ടി നമ്മൾ ഒരുപാട് എനർജി നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടി വരും അതുപോലെ എച്ച് ഐ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും പക്ഷേ അതോടനെ വീണ്ടും എന്ത് ചെയ്യും ഈ പകരം ആൾക്കീലിൽ പോകാതെ പരസ്പരം എന്ത് ചെയ്യും വീണ്ടും കമ്പയിൻ ചെയ്യാൻ അവിടെ ചാൻസ് അവിടെ ഉണ്ടാവും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ ഏതാണ് അൺസിമെട്രിക്കൽ ആൾക്കീലിന് നമ്മൾ ഏതു മാത്രമേ നമ്മൾ കൺസർ ചെയ്യുള്ളൂ നമ്മൾ എടുക്കുന്ന ഇത് എച്ച് ബി ആർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ കൺസവിടെ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം നമ്മൾ എച്ച് ബി ആറ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എച്ച് സി എൽ ഉപയോഗിക്കുന്ന റീസൺ നമ്മൾ ആ ബോണ്ട് ബ്രേക്ക് കൊടുക്കുന്ന എനർജി എന്തായിരിക്കണം ഹൈ ആയിരിക്കണം അതേസമയം നമ്മൾ എച്ച് ഐ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആ ബോണ്ട് പൊട്ടിക്കുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും എച്ച് ഐ ഫ്രീഡാടിക്കലും പിന്നെ ഏതാണ് ഐഡിൻ ഫ്രീ റാഡിക്കലും ഫോം ചെയ്യും ഈ ഐഡൻ ഫ്രീ അടിക്കലും പരസ്പരം കമ്പയിൻ ചെയ്ത് എന്താകാൻ ചാൻസ് ഉണ്ടാക്കാം ഐ ടു അവിടെ ഫോം ചെയ്യും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതാണ് എച്ച് ഐ ആണെങ്കിൽ ഹോമോലിറ്റിക് ബോണ്ട് ഫിഷൻ വേണ്ടി നമ്മൾ എന്ത് ബോണ്ട് പൊട്ടിക്കും എച്ച് ഐ ഫ്രീ റാഡിക്കലും പിന്നെ ഏതാണ് ഐ ഫ്രീ റാഡിക്കലും ഇതിൽ എന്ത് ചാൻസ് ഉണ്ട് ഈ എടുക്കുന്ന ഐ റാഡിക്കൽ എന്ന് പറയുന്നത് പരസ്പരം കമ്പയിൻ ചെയ്ത് ആരാകാൻ ടെൻഡൻസി ഉണ്ട് ഒരു ഐ ടു ആകുന്നതിന് അവിടെ ചാൻസാണ് അപ്പം ഇത് കാരണം നമ്മൾ ഏതു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ആൻറ്റിമാർക്കോണിൽ എ അല്ലെങ്കിൽ നമ്മൾ എച്ച് ബി ആർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആൻറ്റിമാർക്കോണ്ടൂളിൽ നമുക്ക് വേറെ പേരുണ്ട് ഏതാണ് പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കരാഷ് എഫക്റ്റ് ഇനി അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ഏതാണ് ആൽക്കഹോൾ അപ്പം നമ്മൾ ഒരു ആൽക്കഹോളിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്താക്കാൻ പോകുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് അപ്പം ഇവിടെ ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് ഒരു ആൽക്കഹോൾ അവിടെ നമ്മൾ എന്താക്കാൻ പോകുന്നു ഒരു ആർ എക്സ് ആക്കാൻ പോകുന്നു ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരായിരിക്കും ഒ എച്ച് ആൽക്കൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഇതിലെ ഒ എച്ചിനെ നമ്മൾ എന്തു ചെയ്യും മാറ്റി പകരം അവിടെ എന്ത് കൊണ്ടുവരാൻ പോകുന്നു ഒരു ഹാലജൻ കൊണ്ടുവരാനാണ് പോകുന്നത് അപ്പോഴത്തേക്ക് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്ഷൻ വിത്ത് ഏതാണ് ഹൈഡ്രജൻ ഹാലൈഡ് എച്ച് എക്സ് സിമ്പിളാണ് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തുവാണ് ആൽക്കഹോൾ എത്തനോൾ എടുക്കുന്നു ഈ എത്തനോൾ നമ്മൾ ആരുമായിട്ട് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു എച്ച് എക്സ് നമ്മൾ എച്ച് സി എൽ എടുക്കും അപ്പം ഈ ഒ എച്ചും ഈ എച്ചും ചേർന്ന് ആര് പോകാം എച്ച് ടു ഒ പോകും അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ആ സി റ്റു എച്ച് ഫൈവിൽ ആരാണ് കമ്പയിൻ ചെയ്യുമ്പോൾ സി എൽ അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറി ക്ലോറോ ഈ തേന അവിടെ എന്തു ചെയ്യും ഫോം ചെയ്യും അപ്പം ഈ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു പ്രസൻസ് ഓ അൺഹൈഡ്രസിങ് ക്ലോറൈഡ് അപ്പം എന്തിനാണ് അൺഹൈഡ്രസിൻ ക്ലോറേഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം അവിടെ അബ്സോർബ് അവിടെ ചെയ്യുക അപ്പം നമ്മൾ ചെയ്യുന്ന എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്യാം ആൽക്ക ഹാലോ ആൽക്കൈനാക്കി മാറ്റാം അല്ലെങ്കിൽ ആൽക്കഹാലൈഡ് ആക്കി മാറ്റാം ബൈ യൂസിങ് ഏതാണ് ഹൈഡ്രജൻ ഹാലൈഡ് ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി സെക്കൻഡ് നോക്കാം ആൽക്കി ബ്രോമൈഡ് ആകുമ്പോഴത്തേക്കും എന്തുവാണ് എടുക്കുന്ന കോമ്പൗണ്ടിനെ ആൽക്കഹോളിലെ ഒ എച്ചും എച്ച് ബി ആറിലെ എച്ചും ചേർന്ന് എന്ത് ഫോം ചെയ്യും എച്ച് ടു അവിടെ ഫോം ചെയ്തു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും പകരം ഇനി എന്താണ് ആ സി ടു എച്ച് ഫൈവിൽ സി ടു എച്ച് ഫൈവിൽ ആര് വരും ബ്രോമിൻ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് അവർ ആൽ കെയിൽ ബ്രോമൈഡ് അപ്പം ആൽ ഐഡൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മുന്നേ ആ എടുക്കുന്ന കോമ്പൗണ്ടിൽ ബ്രോമിൻ എച്ച് ബി ആർ ഐഡ് എന്ന കുടുംബം എന്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാ എച്ച് ടൂ എസ് ഒ ഫോർ ആൻഡ് എൻ എ ബി ആർ അപ്പം നമ്മൾ ഫസ്റ്റ് എച്ച് സിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് അൺ സിങ്ക് ക്ലോറൈഡ് പക്ഷേ എച്ച് ബി ആർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് എൻ എ ബി ആറും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എച്ച് ടു എസ് ഒ ഫോ പക്ഷേ തേർഡ് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുമാണ് ആൽ കെയിൽ ഐഡൈഡ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എച്ച് ഐ ആഡ് ചെയ്യും ഈ ഒ എച്ചും എച്ചും ചേർന്ന് എന്ത് ഫോം ചെയ്യും എച്ച് ടു ഒ ഫോം ചെയ്ത് പകരം ഡയറക്റ്റ് എന്ത് കിട്ടി സി ടു എച്ച് ഫൈവ് ഐ അവിടെ എന്ത് ചെയ്ത് ഫോം ചെയ്തു ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ് വേറെ പ്രസൻസ് കാറ്റലിസ്റ്റ് ഒന്നും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് വേഗം ആൻസർ മീൻസ് പ്രോഡക്റ്റ് നമുക്ക് അവിടെ കിട്ടും ഇതാണ് നമ്മൾ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് അടുത്ത് റിയാക്ഷൻ ഏതാണ് ഫോസ്ഫറസ് ഹാലൈഡ് അതായത് നമ്മളെടുക്കുന്ന ആൽക്കഹോളിന് വീട് നമുക്ക് എന്തു ചെയ്യാൻ കൺവേർട്ട് ചെയ്ത് ഹാലോ ആൽക്കൈനാക്കി മാറ്റാം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മീൻസ് റിയാക്റ്റൻറ്റായിട്ട് വരുന്ന ഏതാണ് ഫോസ്ഫറസ് ഹാലൈഡ് രണ്ട് ഫോസ്ഫറസ് ഹാലൈഡ് ഉണ്ട് ഏതൊക്കെയാണ് പി എക്സ് ഉണ്ട് പിന്നെ ഏതുണ്ട് പി എക്സ് ഫൈവ് ഉണ്ട് ഫോസ്ഫറസ് പെൻഡ ഹാലൈഡും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ഒരു ആൽക്കൈൽ ഹാലീഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എടുത്തനോൾ എടുക്കാം ഇവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും ഒരു പി സി എൽ ത്രീ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യും അവിടെ നമ്മൾ എന്ത് ഹീറ്റ് ചെയ്യും അപ്പോൾ കിട്ടുന്ന എന്തുമാണ് ഈ ഒ എച്ച് പോയി അവിടെ ആര് വരും ഒരു സി എൽ ഗ്രൂപ്പ് വരും അപ്പോൾ എന്ത് ഫോം ചെയ്തു ക്ലോറോയിതേനവിടെ ഫോം ചെയ്തു പകരം ബൈ പ്രോഡക്റ്റ് ഏത് ഫോം ചെയ്യും എച്ച് ത്രീ പി ഒ ഫോർ എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്തു ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു ക്ലോറിന് നമുക്ക് എന്ത് ചെയ്യുന്നത് കൺവേർട്ട് മീൻസ് ആൽക്കഹോളിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ ആൽക്കഹോൾ നമ്മൾ ആരുമായിട്ട് ആയിട്ട് ചെയ്തു ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ഈ മെത്തേഡിൽ നമ്മൾ എന്തുവാണ് ചെയ്യുന്നത് ഒരു ഫോസ്ഫറസ് ഹാലൈഡു ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ബൈ പ്രോഡക്റ്റ് നമ്മൾ നോട്ട് ചെയ്തുതണം എന്തുകൊണ്ട് എച്ച് സി പി ഒ ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോസ്ഫോറിക്ക് ആസിഡ് അവിടെ എന്ത് ചെയ്തു ഫോം ചെയ്തു അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആൽക്കൈൽ ആൽക്കെയിൽ ബ്രോമേഡ് ആൻഡ് ആൽക്കൈൽ ഐഡൈഡ് ആർ പ്രിപ്പേർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എ ബ്രോമിൻ ഓർ ഐഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ റെഡ് ഫോസ്ഫറസ് ഓൺ ഏതാണ് ആൽക്കഹോൾ അപ്പം ഇതുപോലെ നമുക്ക് എന്താണ് ആൽക്കഹോളിനെ വീണ്ടും നമുക്ക് എന്തോ ബ്രോമോ ബ്രോമോ ഈതേനോ ഐഡോ ഈതേനോ ആക്കി മാറ്റാം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാ റെഡ് ഫോസ്ഫറസിൽ നമ്മൾ റിയാക്ഷൻ നടത്തണം ഇതാണ് എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സി റ്റു എച്ച് ഫൈവ് ഒ എച്ച് എന്തുകൊണ്ട് എത്താനോൾ അത് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും നമ്മൾ എടുക്കുന്ന പി ബി ആർ ത്രീ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും സെയിം റിയാക്ഷൻ അവിടെ നടക്കും എന്തുകൊണ്ട് കിട്ടുന്ന പ്രോഡക്റ്റ് സി റ്റു എച്ച് ഫൈവ് ബി ആർ എന്ന് പറഞ്ഞാൽ ബ്രോമോ ഈദെ നമുക്കവിടെ പ്രിപ്പയർ ചെയ്യാം ഇനി അടുത്ത ഹാലജൻ എന്താണ് ഫോസ്ഫറസ് ഹാലിൻ്റെ റിയാക്ഷൻ നമ്മൾ നോക്കുന്നത് പി എക്സ് ഫൈവ് ഫോസ്ഫറസ് പെൻഡാഹാലയുടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അപ്പം എടുക്കുന്ന ഈദയിൽ ഹാൽ ആൾക്കഹോൾ ഉണ്ട് അവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും ഫോസ്ഫറസ് പെൻഡാഹാലയുടെ നമ്മൾ എന്ത് ചെയ്യും ഹീറ്റിങ് അപ്പം വെ ഈ തെയിൽ ആൽക്കോഹോളാണ് റിഫ്ലാക്സസ് വിത്ത് ഏതാണ് പി സി എൽ ഫൈവ് അപ്പം നമുക്കറിയാം ഈ ഒ എച്ച് അവിടെ പോയി പകരം അവിടെ ആര് വരുമ്പോൾ ആലച്ചൻ അപ്പോൾ എന്ത് കിട്ടും ക്ലോറോ ഈ അവിടെ ഫോം ചെയ്തു ബൈ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോണാൽ നമുക്ക് ആവശ്യമാണ് ബൈ പ്രോഡക്റ്റ് ഹെച്ച് സിയിലും വരാം പിന്നെ ഏതും വരാം പി പി ഒ സി എൽ ത്രീ എന്തി അവിടെ ഫോം ചെയ്യാം ഓക്കെ ഇതാണ് നമ്മൾ കിന്ന് ഏതെന്ന് പറയുന്നത് റിയാക്ഷനിലവിടെ വരുന്നത് ആൽക്കഹോളിനെ കൺവേർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യും രണ്ടാമത് നമ്മൾ ആഡ് ചെയ്താണ് ഫോസ്ഫറസ് ഹാലൈഡ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം റിയാക്ഷനിൽ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ട് റിയാക്ഷനാണ് അവിടെ വരുന്നത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഫിംഗൾ സ്റ്റെയിൻ റിയാക്ഷനും രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സ്വാഡ്സ് റിയാക്ഷനുമാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇവിടെ നോക്കുമ്പോൾ എക്സ്ചേഞ്ച് ആണ് അതായത് അപ്പം ഓൾറെഡി എന്തുവാണ് നമ്മൾ കണക്ടർ ചെയ്യുന്ന ഒരു ആൾക്കെയിൽ ഹാലയിൽ ഒരു ഹാലജന ഉണ്ട് സപ്പോസ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് പകരം വേറൊരു ഹാലൻ സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം എക്സ് ബി എന്ന് പറഞ്ഞാൽ വേറൊരു ആലിൽ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം അതായത് ഇപ്പോൾ ആർ സി എൽ എല്ലാകാം ആ സി എല്ലിനെ മാറ്റി നമുക്ക് എന്തുവാണെങ്കിൽ ചിലപ്പോൾ ബ്രോമിനോ ഐഡിനോ കൊണ്ടുവരാം ഇങ്ങനെ ഹാലജൻ എക്സ്ചേഞ്ച് ചെയ്യാം അതാണ് നമ്മൾ എടുക്കുന്ന ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ റിയാക്ഷനായിട്ട് വരുന്നത് അതും പ്രിപ്പറേഷൻ പ്രിപ്പറേഷനോ ആൾക്കൈയിൽ ഹാലൈഡാണ് അപ്പോൾ ആൽക്കൈൽ ഹാലേഡ് ഓർ ഏതാണ് ബ്രോമേറ്റ് എന്തുവാണ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രേറ്റ് എന്നെ ആയി ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് അസെറ്റോൺ ഗീവ് ചെയ്താണ് ആൽക്കൈൽ ആയിഡ്രൈഡ് ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഇത് ഫിംഗിൾ സ്റ്റെയിൻ റിയാക്ഷൻ നിങ്ങളത് സ്പെസിഫിക് ചെയ്ത് പഠിച്ചു തന്നെയാണ് പ്ലസ് ടുവിൽ ഓർഗാനിക് പഠിച്ചപ്പോൾ എന്തുമാണ് ഫിംഗിൾ സ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലോറോ ഈതേനോ മീൻസ് ഒരു ക്ലോറോ മീതേനോ ഒരു ബ്രോമോ മീതേനോ നമ്മൾ എന്ത് ചെയ്യും എന്നെ ഐ ആയിട്ട് റിയാക്ട് ചെയ്യും ദ പ്രസൻസ് ഓഫ് ഏതെന്ന് ഓർമ്മ വേണം എന്തുവാ ഡ്രൈ അസെറ്റോൺ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഐഡോ ആൽക്കെയിൻ കിട്ടുന്ന മെത്തേഡിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പം എന്തുവാ നമ്മുടെ ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സപ്പോസ് നമ്മൾ എടുക്കുന്ന ഒരു ആൽക്കെയിൽ ക്ലോറൈഡ് ആകാം ബ്രോമൈഡ് ആകാം അപ്പോൾ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും സോഡിയം ഹൈഡ്രേറ്റ് റിയാക്റ്റ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് ഡ്രൈ അസറ്റോൺ നമുക്കപ്പോൾ എന്തിനും ഒരു ഐഡ ഐഡോ ആൽക്കൈൻ അവിടെ കിട്ടും ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് നോക്കാം എന്താണ് സ്വാഡ്സ് റിയാക്ഷൻ അതായത് ഒരു ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് സ്വാഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സെയിം ഒരു ആൽക്കൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ എടുക്കും നമ്മൾ അവനെ ഹാരിമായിട്ട് ഹീറ്റ് ചെയ്യും മെറ്റാലിക് ഫ്ലൂറൈഡ് ആയിട്ട് റിയാക്ട് അതായത് സപ്പോസ് നമ്മളിപ്പോൾ എ ജി എഫ് ഒ എച്ച് ജി റ്റു എഫ് ടു ഒ അതായത് സി ഒ എഫ് ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ആ ഫ്ലൂറിനെ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ബ്രോമിനെ ആരായിട്ട് കമ്പയിൻ ചെയ്യും സിൽവർ അപ്പോൾ എന്ത് ഫോം ചെയ്തു എ ജി ബി ആർ അവിടെ ഫോം ചെയ്തു പകരം ഫ്ലൂറിനെന്ത് ചെയ്തു സി എസ് ട്രി ആയിട്ട് കമ്പയിൻ ചെയ്ത് സി എസ് ട്രി എഫ് എന്ന് പറഞ്ഞ ഫ്ലൂറോ മീതേനെ അവിടെ ഫോം ചെയ്യും ഇങ്ങനെ ഒരു ആൽക്കിക് ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തോഡിനെ വിളിക്കുന്ന പേരാണ് ഇത് സ്വാഡ്സ് റിയാക്ഷൻ അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ കൺസഡർ ചെയ്യുന്ന ഏത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നവിടെ പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന എന്ന് പറയുന്ന ഒരു ആൽക്കൽ ഹാലയ്ഡ് അവൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡ് ടു പ്രിപ്പയർ ഇത് ഹാലോ ആൽക്കീൻ അല്ലെങ്കിൽ നമ്മൾ സപ്പോസ് ഇപ്പം എടുക്കുന്ന ഒരു ആൽക്കീനെ കൺവേർട്ട് ചെയ്ത ഹാലോ ആൽക്കീനാക്കാം ആൽക്കഹോളിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്താക്കി മാറ്റാം ഒരു ഹാലോ ആൾക്കേനാക്കി മതി ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് റിയാക്ഷൻ ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് എന്തുവാണിപ്പോൾ കൺവേർഷൻ ഓഫ് ഏതാണ് ആൽക്കഹോൾ ഇൻറ്റു കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ഇതിപ്പോൾ നമ്മൾ പഠിച്ച റിയാക്ഷൻ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു സമ്മറൈസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഏത് കാണുന്നത് ഇന്ന് മീൻസ് നമ്മൾ കൺസർ ചെയ്യുന്ന ഒരു ഹാലോ ആൽക്കൈൻ എന്താണ് അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്താണ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നത് ഓക്കെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാം കാരണം ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ഇമ്പോർട്ടൻ്റായ ടോപ്പിക് കാരണം ഈ എടുക്കുന്ന ഹാലമാർക്ക് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും ബാക്കിയുള്ള ടോപ്പിക്ക് അതായത് കെമിക്കൽ റിയാക്ഷൻസും അല്ലെങ്കിൽ എടുക്കുന്ന ബാക്കി ആൽക്കോഹോൾ ഫീനോൾ ഇത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് എന്തെയ്യും പഠിക്കാൻ പറ്റും എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയോ അവിടെ ചോദിക്കാം ഓക്കെ